മനോരമ ന്യൂസിന്റെ 75 മണിക്കൂർ തുടർച്ചയായ സംപ്രേഷണം സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇതിന്റെ ഭാഗമായാണ് പാർവതി കുര്യാക്കോസിന്റെ ഫ്രീഡം റൈഡ്. കന്യാകുമാരിയിൽ തുടങ്ങിയ യാത്ര ഇപ്പോൾ തിരുവനന്തപുരം വെളിയിലാണുള്ളത്. പാർവതിയിലേക്ക് സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. വ്യത്യസ്തരായ മനുഷ്യരുടെ വ്യത്യസ്തമായ സ്വാതന്ത്ര്യ സങ്കല്പങ്ങളാണ് നമ്മൾ ഈ യാത്രയിൽ മുഴുവൻ കേൾക്കുന്നത്. ഞാനുള്ളത് വേളിയിലാണ്. പുറകില് സ്വാതന്ത്ര്യം എന്ന വാക്കുപോലെ തന്നെ വിശാലമായ കടല്. കടലിൽ പോകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വിശാലമായിരിക്കും, അവരുടെ ലോകം വിശാലമായിരിക്കും. പക്ഷെ അവർ നേരിടുന്ന പ്രതിസന്ധികള് പലതാണ്. അപ്പൊ കുറച്ച് മത്സ്യത്തൊഴിലാളികളുണ്ട്, അവരോടാണ് ഇത്തവണ നമ്മൾ ചോദിക്കാൻ പോകുന്നത്. സ്വാതന്ത്ര്യം നമ്മൾ 75-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളുടെ മുന്നിലുണ്ട് അല്ലെ? എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളൊരു വാക്കിനെ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെ എങ്ങനെയാണെന്ന്? അനേക പോരാളികൾ ശക്തമായി പോരാട്ടം നടത്തി രക്തസാക്ഷികളായി നേടിയെടുത്ത സ്വാതന്ത്ര്യ ദിനം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഘോഷപൂർവമാണ് ആചരിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു അല്ലെ, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കടൽ ഞങ്ങളുടെ സ്വന്തമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി 30 വർഷം അല്ലെങ്കിൽ 35 വർഷം ഞങ്ങളുടെ മാത്രം ആയിരുന്ന കടൽ ഇന്ന് ഞങ്ങളിൽ നിന്നും ബഹുരാഷ്ട്ര കുത്തകകൾക്ക് തീരെഴുതുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേന്ദ്രത്തിലും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നത്. കുറച്ചുപേരെയും കൂടെ നമുക്ക് കാണാനുണ്ട്, അവരോടും കൂടെ ചോദിക്കാനുണ്ട്. കാരണം ഇന്ന് അവർ പോയിട്ട് വന്നപ്പോൾ അവർക്ക് കിട്ടിയത് മുഴുവൻ ഈ വിഷ ഞണ്ടുകളാണ്. അതായത് കൊള്ളാത്ത ഞണ്ടാണ്, അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്വാതന്ത്ര്യം ഇപ്പൊ 75 വർഷം ആഘോഷിക്കുന്നു, നിങ്ങൾ കാണുന്ന ഒരു സ്വാതന്ത്ര്യം എങ്ങനെയാണ്? നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ള സ്വാതന്ത്ര്യം ഇല്ല. കാര്യം ഇപ്പോഴത്തെ എണ്ണവിലയും ഇതൊന്നും നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ പണിക്ക് പോയ ഒരു രൂപയും നമുക്ക് പ്രതിഫലമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ കഷ്ടപ്പെട്ട് നമ്മൾ ഈ പോയി കഴിഞ്ഞ എണ്ണവില ഇവരെ നമ്മൾ ഗവൺമെൻറ് ഇത് കുറയ്ക്കാതെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കുറയ്ക്കാതെ നമുക്ക് ഒരു രക്ഷയില്ല. പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല മത്സ്യത്തൊഴിലാളികൾക്ക്. ഈ സ്വാതന്ത്ര്യം എന്നുള്ള ജനങ്ങൾക്കാണ് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്, ഇല്ല പോലീസുകാർക്കല്ല സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മളിപ്പോൾ ഇതായി ഇവിടെ ഇരിക്കുന്നത് നാല് പേര് റോഡിൽ പോയി, ഈ വേഷത്തിൽ റോഡിൽ പോയാൽ വന്നാൽ അവർ പെറ്റിയടിച്ചു. ഈ പെറ്റിയടിച്ച് ആർക്കാണ് ഈ പൈസ? പോലീസുകാർക്ക് മദ്യപിച്ച് വണ്ടി ഓടാം എല്ലാം ചെയ്യുക. ഈ പാവങ്ങൾ ഇതേപോലെ കഷ്ടപ്പെട്ട് വന്നിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിയാൽ അവരവിടെ പിടിച്ചു നിർത്തി 2 ദിവസത്തേക്ക് അവരെ കൊണ്ട് ഇരുത്തും. ഇതാണ് സ്വാതന്ത്ര്യം. കേരളത്തിലെ സ്വാതന്ത്ര്യം ഇതാണ്. അപ്പോൾ തമിഴ്നാടൊക്കെ എന്ത് ഡീസൻ്റായിട്ട് നടക്കുന്നത്? കൊച്ചു കൊച്ചു പിള്ളേർ എത്രയാണ് റേപ്പ് ചെയ്ത് ആ പിടിച്ചുകൊണ്ട് പോയി. ഇവരെന്ത് ചെയ്ത് അപ്പോഴും വിളിച്ച് പറയുന്ന അവനെ ഇറക്കി വിടുന്നു. അല്ലെങ്കിൽ നീയൊക്കെ ഈ കാണിക്കുന്നതിന് തൂക്കിന് തൂക്കി ഒലായത് ഒന്നുള്ളൂ. അപ്പോഴല്ലേ ഇനി ഒരു തലമുറ പഠിക്കത്തുള്ളൂ. ചേട്ടാ, ഈ ആംബിയൻസിൽ ഒരു പാട്ട് പാടുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഞാൻ വലിയ പാട്ടുകാരനൊന്നും ഇല്ല, നിങ്ങൾ എല്ലാവരും കേട്ടണ്ടിരിക്കണം. പാട്ട് പാടാൻ പോയാണ്, നല്ലൊരു പാട്ടാണ് കേട്ടോ. മത്സ്യത്തൊഴിലാളി പണിക്ക് പോയി ഒന്നും കിട്ടുന്നില്ല, ഞണ്ടാണ് കിട്ടുന്നത്, വല പോയി പട്ടിണി കിടന്ന് മരിക്കുകയാണ്. വീടില്ല, കൂടില്ല, അമ്മമാരും അച്ഛനും വെളിയിൽ കിടക്കുകയാണ്. ഇവിടത്തെ പാർട്ടിക്കാരെ ഒരു സഹായവും ചെയ്യുന്നില്ല. മത്സ്യത്തൊഴിലാളി എന്ത് കഷ്ടപ്പെടുകയാണ്. വീടില്ല, കൂടില്ല, നിങ്ങളെല്ലാവരും കേൾക്കണം. പ്രശ്നങ്ങൾ ചേട്ടൻ പാട്ടായിട്ട് അവതരിപ്പിച്ചു, അതാണ് അല്ലെ. കടലോളം സ്വപ്നങ്ങളുള്ള മനുഷ്യരാണ്, കടലോളം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മനുഷ്യരാണ്. അതേസമയം കടലോളം പ്രതിസന്ധികൾ ഇവർക്കുണ്ട്. ഈ പ്രതിസന്ധികളുടെ വല മുറിച്ചു കടക്കുന്നതാണ് അവർ ആഗ്രഹിക്കുന്ന, അവർ സ്വപ്നം കാണുന്ന സ്വാതന്ത്ര്യം. നമ്മള് ഇനി വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്.